ഇത് കള്ളപ്പണമാണ്. ആ കള്ളപ്പണമാണെന്ന് മനസ്സിലായിട്ടും ഒരു കേസ് പോലും അതുമായിട്ടുള്ള അന്വേഷണം പോലും ഇത്രയും 2021 നടന്ന സംഭവമാണ്. എന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് ഒന്നുപോലും നടന്നില്ല. ഈ സംസ്ഥാന സർക്കാരിനെയും അവരുടെ അന്വേഷണ സംഘത്തിനും പോലീസിനും കൃത്യമായിട്ട് അറിയാം. ഇത് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ഇതിൻ്റെ അകത്ത് പങ്കാളികളാണ്. ഒരു സമ്മർദ്ദവും കേന്ദ്ര സർക്കാരിൻ്റെ മീതെയോ കേന്ദ്ര ഏജൻസികളുടെ മീതെയോ ഒരു തരത്തിലും സംസ്ഥാന സർക്കാർ നടത്തിയിട്ടില്ല. സുരേന്ദ്രൻ്റെ രണ്ടാമത്തെ കേസിൽ കൃത്യസമയത്ത് ഒരു കൊല്ലം കൊണ്ട് സമർപ്പിക്കേണ്ട ആ കുറ്റപത്രം ഒരു കൊല്ലം കൊണ്ട് സമർപ്പിക്കാതെ 17 മാസം കഴിഞ്ഞ് സമർപ്പിച്ചതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ ഡിസ്ചാർജ് ചെയ്തത്, ആ കേസിൽ നിന്ന് ഒഴിവാക്കിയത്. അപ്പോൾ ഈ രണ്ട് കേസുകളിലും ആദ്യത്തെ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, പൂർണ്ണമായ സംരക്ഷണമാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൊടുത്തിട്ടുള്ളത്. ബി ജെ പി സി പി എം നെക്സസ് ആണ് അതിൻ്റെ, അവർ തമ്മിലുള്ള അവിഹിതമായ ബന്ധമാണ്. അപ്പം ഞങ്ങളിത് പറയുന്നത് ഓരോന്നോരോന്നായിട്ട് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP RSS നേതാക്കളെ കണ്ടത്, മുഖ്യമന്ത്രി മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് RSS നേതാക്കളുമായി ചർച്ച നടത്തിയത്, പൂരം കലക്കാൻ വേണ്ടി ബി ജെ പി സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി ചെയ്ത നടപടികൾ ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അതിലൊന്ന് കുഴൽപ്പണ കേസ് കൂടിയായിരുന്നു. പരസ്പരം ചൊറിഞ്ഞു കൊടുക്കുകയാണ്, സഹായിച്ചു കൊടുക്കുകയാണ്. അതാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. ഇത് ഗൗരവതരമായ അന്വേഷണം ഇതിൻ്റെ പുറത്ത് നടക്കണം. കാരണം ഇത് കള്ളപ്പണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചാൽ ആരോപണം ഇല്ലാതാവും. അത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ, ആ ഓഫീസിലെ പണം ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. ആൾക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ചിട്ട് എന്താ കാര്യം? ആധികാരികമായിട്ടുള്ള വിവരങ്ങളല്ലേ പുറത്തു വന്നിരിക്കുന്നത്, സത്യമല്ലേ? എന്തായാലും ഈ 3.5 കോടി ഉണ്ടല്ലോ, പിന്നെയുള്ള ബാക്കിയുള്ള 9.5 കോടി അന്വേഷിച്ചാൽ പോലെ. 3.5 കോടി ആലപ്പുഴയ്ക്ക് മാത്രം 3.5 കോടി ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. ബാക്കിയെല്ലാ ജില്ലകളിലെ കൂടി എത്ര കോടികളാണ് ആ 2021 ഉപതെരഞ്ഞെടുപ്പിലൂടെ വന്നത് എന്ന് വ്യക്തമായി.